നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള രാജ്യവ്യാപകമായ റെയ്ഡും അതിനെ തുടർന്നുള്ള നിരോധനവുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടിയാണ് ഇത്തരം സംഭവ വികാസങ്ങൾക്കെതിരെ ഇടതുപക്ഷത്തെ നേതാക്കൾ പ്രതികരിച്ചത് ആദ്യ മണിക്കൂറുകളിലൊന്നും തന്നെ ആരും പ്രതികരിച്ചിരുന്നില്ല നിശബ്ദമായിരുന്നു പക്ഷേ ഇപ്പോൾ ചില പ്രതികരണങ്ങൾ തലപൊക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിലൂടെ ഇന്ത്യയിൽ ന്യൂനപക്ഷ വർഗീയതയെയോ അതിലെ അക്രമകാരികളെയോ ഇല്ലാതാക്കാനാവില്ല എത്ര ഇല്ലാതാക്കാനാവില്ല എന്നങ്ങ് മുൻകൂറായി പറയാൻ വരട്ടെ അങ്ങനെ ഇല്ലാതാക്കി പരിചയമുള്ളവരാണ് ഈ നാട് ഭരിക്കുന്നത് എന്നോർക്കണം സി പി ഐയുടെ ദിവാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദില്ലി ഭരിക്കുന്നത് ആണുങ്ങളാണ് കാശ്മീരിലെ ഇസ്ലാമിക തീവ്രവാദം അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ സംഘർഷങ്ങൾ ഭാരതത്തിലെ ഇടത് തീവ്രവാദം ഇതിനെയെല്ലാം ഏതാണ്ട് പൂട്ടിക്കെട്ടിയ അമിത് ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമാണ് ഈ ഭാരതം ഭരിക്കുന്നത് അതുകൊണ്ട് ഇല്ലാതാക്കാനാവില്ല എന്നൊക്കെ പറയാൻ വരട്ടെ സഖാവേ ഭൂരിപക്ഷ മത തീവ്രവാദ സംഘടനയായ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു മുസ്ലിം സംഘടനയെ നിരോധിക്കുന്നത് വിരോധാഭാസമാണെന്ന് മാത്രമല്ല അവരുടെ വർഗീയ രാഷ്ട്രീയ ലക്ഷ്യം സാധിക്കാനുള്ള നടപടിയുമാണത്രേ ഈ ഭാരതത്തിൽ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല മുസ്ലിം സംഘടന എന്ന് സഖാവൊന്ന് തിരിച്ചറിയണം ഈ ഭാരതത്തിൽ നിരവധി നിരവധി മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അടക്കം ഇവർക്കെതിരെയൊന്നും എൻ എ വാളോങ്ങി നിൽക്കുന്നില്ല എന്നോർക്കണം ഇവർ ഇവരെയൊന്നും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ചാടി പുറപ്പെടുന്നില്ല എന്നും ഓർക്കണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വ്യക്തമായ തെളിവും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ വ്യക്തമായ കാരണവും ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ നിരോധനം പോപ്പുലർ ഫ്രണ്ട് കുത്തിക്കൊന്നു പോപ്പുലർ ഫ്രണ്ട് ലഹള നടത്തി പോപ്പുലർ ഫ്രണ്ട് ബസ്സിന് കല്ലെറിഞ്ഞു അതുകൊണ്ട് അവരെ നിരോധിക്കണമോ എന്നൊക്കെയാണ് ഇടത് ലിബറലുകൾ പറഞ്ഞു വരുന്നത് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഗുരുതരമായ യഥാർത്ഥ ആരോപണങ്ങളും കുറ്റപത്രവും ഈ ഇടത് തീവ്രവാദികൾ കാണുന്നില്ല അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കാരണം വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അൽ ഖൈദ പോലുള്ള ഐ എസ് പോലുള്ള നിരോധിത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് ഇവർക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാരണം തീവ്രവാദ ഫണ്ടിംഗ് നടത്തുന്നു മൂന്ന് ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്താനായി ഭീകര പരിശീലന ക്യാമ്പ് നടത്തുന്നു ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ റെയ്ഡടക്കമുള്ള നടപടികളുണ്ടാകുന്നത് അതിനു മുന്നേ മാസങ്ങളോളം ഈ സംഘടനയെയും നേതാക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചതിനു ശേഷം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്ന് ഈ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യമാകും ഇനി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ വീക്ഷണങ്ങൾ പുലർത്തുകയും എതിരാളികൾക്കെതിരെ അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സഖാവ് കണ്ടുപിടിച്ചു കഴിഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ നടത്തിയാലും ഭാരതത്തിലെ നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ അവർക്കെതിരെ നടപടി പാടുള്ളൂ എത്ര എന്നാണ് ഈ എം എ ബേബി പറയുന്നത് അപ്പോൾ യു എ പി എ ഭാരതത്തിൻ്റെ നിയമമല്ലേ ഇന്ത്യയിലുള്ള നിയമമല്ലേ എന്നൊരു സംശയം വന്നു പോവുകയാണ് കൃത്യമായി നിയമ നടപടികളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല ഈ എം എ ബേബി പറയുന്നത് പോലെ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന സംഘടനയൊന്നുമല്ലോ ഈ പോപ്പുലർ ഫ്രണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ നടത്തിയ റെയ്ഡും അതിൻ്റെ നേതാക്കളുടെ അറസ്റ്റും ഇപ്പോൾ അതിനെ നിരോധിച്ചതും ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയൊരു മുസ്ലിം പേടി അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് യൂണിയൻ സർക്കാർ ഈ യൂണിയൻ സർക്കാർ എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് അത് വിഘടനവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇസ്ലാമോഫോബിയ പരത്തുകയാണ് ഈ ആർ എസ് എസ്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത് അതൊക്കെ അവരുടെ പതിവ് ശൈലിയാണ് പി എഫ് ഐയെ ഉള്ളതിലും വലിയ ഒരു ഭീകരസ്വത്വമായി ക പെരിപ്പിച്ച് കാണിച്ച് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായം അപകടത്തിലാണെന്ന് വരുത്തി തീർക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു മതതീവ്രവാദികളോട് ഒരു ഒത്തുതീർപ്പുമില്ല അതേസമയം പി എഫ് ഐ എന്ന് ഉമ്മാക്കി കാണിച്ച് ഇന്ത്യയിലെ ഫാസിസത്തിന് ആളെക്കൂട്ടാനുള്ള ശ്രമത്തെ തുറന്നു കാട്ടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നാണ് ഈ ആർ എസ് എസിനെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ എം എ ബേബി പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥ ഫാസിസ്റ്റ് സംഘടന എന്നാണ് കുറച്ച് ദിവസം മുന്നേ ഒരു ഫാസിസ്റ്റ് സംഘടന എന്ന രീതിയിലാണ് എം എ ബേബി പറയുന്നത് പക്ഷേ ഇതിൽ അർത്ഥ ഫാസിസ്റ്റ് സംഘടന എന്നായിട്ടുണ്ട് ഇനി ആ അർത്ഥവും കൂടി മാറി ഫാസിസ്റ്റ് സംഘടനയെ അല്ല എന്ന് പറയുമായിരിക്കും കാലം കഴിയുമ്പോൾ പക്ഷേ എന്തായാലും ആർ എസ് എസിനെ അല്ലെങ്കിൽ പി എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ ആർ എസ് എസിനെ കൂടി അതിനേക്ക് വലിച്ചിഴച്ച് ഇവിടെ ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള വലിയ ഒരു അഭ്യാസ പ്രകടനമാണ് എം എ ബേബി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞുവല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ ഈ നിരോധനത്തിൻ്റെ പേരിൽ അധികം നോവിക്കാനൊന്നും പാടില്ല ഒരു സോഫ്റ്റ് കോണർ മുഖ്യമന്ത്രിക്കുണ്ടല്ലോ അതേ സോഫ്റ്റ് കോണറാണ് എം എ ബേബിയും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇവരുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഇവരുടെ വോട്ട് വാങ്ങിയാണ് അധികാരത്തിലിരുന്ന് ഖജനാവിലുള്ളതെല്ലാം കട്ടുമുടിക്കുന്നത് എന്നോർക്കണം അതുകൊണ്ട് അങ്ങനെ രൂക്ഷമായി അല്ലെങ്കിൽ നട്ടലുറപ്പോടുകൂടി ദേശവിരുദ്ധ സംഘടനകളോട് പ്രതികരിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം അതല്ലല്ലോ അവർ ദേശവിരുദ്ധതയെ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും അതിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത സർക്കാരുമാണ് അതുകൊണ്ട് എം എ ബേബി എത്ര വെള്ള പൂശിയാലും പോപ്പുലർ ഫ്രണ്ട് അങ്ങ് വെളുത്തു കൊള്ളണമെന്നില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്